ഗിന്നസ് പക്രു ചേട്ടൻ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്നെ കാണാമോ? കാണാം കാണാം കാണാം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എന്തൊക്കെയാണ്? വലിയൊരു സന്തോഷത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അല്ലേ? എന്ത് എന്തായിരുന്നു ആ സന്തോഷം? അല്ല, പ്രത്യേകിച്ച് സന്തോഷത്തിന് കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കോവിഡിന് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഓണക്കാലം. അപ്പൊ എവിടെ നോക്കിയാലും ഓണത്തിന്റേതായിട്ടുള്ള ചില ആഘോഷങ്ങളും, ചാനലിലാണെങ്കിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലാണെങ്കിലും ഒക്കെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഓണനാളുകൾ തിരിച്ചെത്തിയതിന്റെ ഒരു ഒരു സന്തോഷം. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എവിടെ നോക്കിയാലും ഓണാഘോഷ പരിപാടികൾ. അതെ അതെ, ആൾക്കാർ വീണ്ടും കൂട്ടം കൂടിയാണ്. അപ്പൊ അതിന് ഞാൻ ഉദ്ദേശിച്ച സന്തോഷം ഓണത്തിന് ഉപരി എന്താ പറയാ, വലിയ വലിയ എന്താ പറയാ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ എന്താ പറയാ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയാ മെഴുകു പ്രതിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത് ഈ അടുത്ത ദിവസം ഉണ്ടായി എന്ന് കേട്ടു. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇരട്ട സഹോദരനെ കണ്ട സന്തോഷം എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരു ശില്പി ഹരി കുമ്മനാടെന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഹരി. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ചേട്ടന്റെ ഒരു മെഴുകു പ്രതിമ ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയാണൊന്ന് സഹകരിക്കുമെന്ന് ചോദിച്ചപ്പോ അതിനെന്താ കാരണം, നമ്മളിപ്പോ ഒരു എന്റെ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരനാണെങ്കിലും പരമാവധി ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ആ ചിത്രം നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കാറ് അവരെ പരമാവധി ആരായാലും. അപ്പൊ ഇങ്ങനെ ഇത്രയും ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ട് ഒരു കലാകാരൻ വന്നപ്പോ അതിനെന്താ ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് നിന്നു കൊടുത്തു. ഒരു ദിവസം അദ്ദേഹം വന്നു, കുറച്ച് അളവുകളൊക്കെ എടുത്തു. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് റിവീൽ ചെയ്തപ്പോ ഉള്ള ഒരു സന്തോഷം. കാരണം ഒരു അസാധ്യ പ്രതിഭയാണ് അദ്ദേഹം. കാരണം അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ വിചാരിച്ചൊരു സാധാ ഒരുപാട് മെഴുകു പ്രതിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സാമീപമുള്ള മുമ്പും. ഇപ്പൊ ഫാൻസി ഡ്രസ് സിനിമയുടെ ഭാഗമായിട്ട് ഡാവിഞ്ചി സുരേഷ് ഒരു പ്രതിമ ഉണ്ടാക്കിയായിരുന്നു, അത് മെഴുകല്ല അല്ലാതെ ഉള്ളു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിപ്പോയി. കണ്ണിന്റെ കൃഷ്ണമണിയാണ്, മുടിയെ, താടി, ഹൈറ്റ്, ഇത് എല്ലാം. അതായത് അപ്പൊ എനിക്കതൊരു അത് കണ്ടപ്പോൾ വളരെ വലിയ സന്തോഷമായി. അതിനുശേഷം അമ്മ ഇത് കണ്ടു. അമ്മ കണ്ടപ്പോഴാണ് അമ്മയാണ് പറഞ്ഞത് എനിക്കൊരു ഇരട്ട കുട്ടിയെ കിട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പ്രതിമ മുറ്റത്ത് വെച്ചതിന് ശേഷം ഞാൻ അകത്തെ മുറിയിലേക്ക് ഒന്ന് എടുക്കാൻ വേണ്ടി പോയപ്പോ അമ്മ ചായ ആയിട്ട് വന്നിട്ട് എടാ ചായ കുടിക്കാൻ പാടാന്ന് ഈ പ്രതിമയോട് പറഞ്ഞു. അപ്പോൾ തന്നെ അതേ മറ്റേ ശില്പി ഭയങ്കര ഹാപ്പിയായി. കാരണം അത്രയും ഒപ്പത് കൊണ്ടാണല്ലോ ഒരു അമ്മയ്ക്ക് പോലും ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത. അപ്പോ അങ്ങനെയുള്ള ചില രസാമോഹമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കോട്ടയം പ്രസ് ക്ലബിലാണ് നമ്മളിത് അനാച്ഛാദനം ചെയ്തത്. ഓക്കെ. ആ ചെയ്ത സമയത്ത് അവിടുത്തെ പത്രമാധ്യമ അല്ലെങ്കിൽ മീഡിയ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു അപ്രിസിയേഷൻ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി ഹരിയുടെ. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം പലരുടെയും അത്തരത്തിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഒന്നോ രണ്ടോ ചെറിയ വാർത്തകളായിട്ട് അതങ്ങ് ചുരുക്കിപ്പോ ആ ഒരു വിഷമം അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു. പക്ഷെ ഇത് ഒരുപാട് ആളുകൾ അവിടെ തന്നെ ഭയങ്കര ഒരു കയ്യടിയോടുകൂടി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രഷനോടുകൂടിയാണ് നമ്മൾ തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ എല്ലാ ചാനലുകളിലും. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ അത് വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ഈ ഓണ നാളുകളിൽ കിട്ടിയ ഒരു നല്ലൊരു ഓണ സമ്മാനമായിട്ട് ഞാൻ അതിനെ കരുതുകയാണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അത് ഒരു ശില്പിയെ സംബന്ധിച്ച് ഏതൊരു കലാകാരനെ സംബന്ധിച്ചും അംഗീകാരങ്ങൾ കിട്ടുക എന്ന് പറയുന്നതാണല്ലോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഓണനാൾ. അദ്ദേഹത്തിനും എന്താ പറയുക പക്ഷേ പോലെ തന്നെ അദ്ദേഹത്തിനും വലിയ സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും അല്ലേ? അല്ല, നമ്മളൊരു കലാകാരനാണല്ലോ. അപ്പൊ കലയെ മറ്റൊരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കുക, അയാൾക്ക് ഒരു വലിയൊരു പേരോ അല്ലെ ഒരു പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ നമ്മള് കാരണം നമ്മുടെ ഒരു വർക്കിലൂടെ കിട്ടുക എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും എനിക്കുണ്ട് അതിനകത്ത്. നമ്മളോടൊപ്പം ഇപ്പൊ ലൈനിലുള്ളത് ശിവരാജാണ്. ശിവരാജ് നാടക സിനിമാ നടനാണ്. തുറമുഖം നാടകം ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്താണ്. തുറമുഖ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ശിവ പരിചയപ്പെടൂ, എന്താണ് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടാവില്ലേ?
നമസ്കാരം. ഹാപ്പി ഓണം ചേട്ടാ, ഹാപ്പി ഓണം. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, നമ്മൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് ലിങ്കിനാണ് കാണാൻ പറ്റിയേക്കുന്നത്. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അതെ, നമുക്ക് അങ്ങനെ സംഭവിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ശുഭാപ്തി വിശ്വാസത്തോടെ ഈ പറഞ്ഞ പോലെ ശിവയെ പോലുള്ള പ്രതിഭകളോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എനിക്ക് അതിന്റെ കൂടെ എന്റെ പേരും കൂടെ പറയൂ, ഗീതി സംഗീത. ഗീതി സംഗീത തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഗീതി സംഗീതത്തിന്റെ കാര്യം പ്രത്യേകം പറയുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അല്ല, അതെ അതെ, ഞാൻ സത്യം, നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കൊതി തോന്നും, അവരുടെ കൂട്ടത്തിൽ ഒരു സീനെങ്കിലും ഒരു സീൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം എന്ന്. അപ്പൊ അതുപോലെ എന്താ പറയാ, എനിക്ക് ആഗ്രഹമുള്ള ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. അതെ, അതെ അല്ലേ, സന്തോഷം. കാരണം എന്റെ മുന്നത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അതെ, എപ്പോഴെങ്കിലും വാർത്ത വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടി, സന്തോഷം. റിപ്പോർട്ടർ ചാനലിന്, റിപ്പോർട്ടർ ചാനലിൽ എന്നോട് ചോദിച്ചു എങ്ങനെ വന്നു വാർത്ത വായിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വാർത്ത വായിക്കുന്നു, ഇനി അതൊരു വാർത്തയാവണ്ട, അത്രയും ധൈര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ പയ്യെ ഒന്ന് പിന്മാറി. പക്ഷെ ഗീതി നന്നായിട്ട് ഭംഗിയായിട്ടൊരു വാർത്ത അവതാരകയെ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകം സോ മച്ച്. അതെ, പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുള്ളത്, ഇന്നലെ ഞാൻ വരേണ്ടതായിരുന്നു, പ്രത്യേകം ഇന്നലെ ഒരു യാത്രയിലായതുകൊണ്ട് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. പ്രത്യേകം ഞാൻ അതിനെ ഈ സമയത്ത് എന്താ പറയാ, എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. അത് വേണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ എനിക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അത് എന്റെ സന്തോഷമായിട്ടിരുന്നോട്ടെ.